ഹാച്ചിക്കോ എന്ന നായയുടെ കഥ കേട്ടിട്ടുണ്ടോ? ഒരുപക്ഷെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സ്നേഹമുള്ള നായ എന്ന് തന്നെ ആവണം ഹാച്ചിക്കോ അറിയപ്പെടുന്നത്. തന്റെ യജമാനൻ മരിച്ചു പോയതറിയാതെ അദ്ദേഹത്തിന്റെ വരവും കാത്ത് 10 വർഷത്തോളം നോക്കിയിരുന്നൊരു നായയാണ് ഹാച്ചിക്കോ. ടോക്കിയോയിലെ ഷിബിയ സ്റ്റേഷനിൽ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമായി അവന്റെ വെങ്കല പ്രതിമ കാണാം. നിരവധി പേരാണ് ആ പ്രതിമ കാണാനും അതിനൊപ്പം ചിത്രമെടുക്കാനും ആ സ്റ്റേഷനിൽ എത്തുന്നത്. 1923 നവംബറിൽ ജപ്പാനിലെ ഒരു കർഷകന്റെ കളപ്പുരയിലാണ് ഹാച്ചിയുടെ ജനനം. എന്നാൽ പിറ്റേ വർഷം തന്നെ അവനെ ടോക്കിയോ ഇംപീരിയൽ യൂണിവേഴ്സിറ്റിയിലെ കാർഷിക വിഭാഗം പ്രൊഫസറായ ഹിഡ്സ്ബോറോ യുനോ അവനെ വാങ്ങി. ഷിബുയ സ്റ്റേഷനിൽ നിന്നും വണ്ടി കയറിയാണ് അദ്ദേഹം എന്നും കോളേജിൽ പോകുന്നത്. ഹാച്ചിക്കോയും അദ്ദേഹത്തെ അനുഗമിക്കും. അതുപോലെ തന്നെ വൈകുന്നേരവും അദ്ദേഹം എത്തുന്ന നേരമാകുമ്പോൾ ഹാച്ചിക്കോ സ്റ്റേഷനിലെത്തും. ആ കൂട്ടുകെട്ടും വിശ്വസ്തതയും വളർന്നു. എന്നാൽ 1925 മെയ് 21 വിദ്യാർത്ഥികൾക്ക് മുൻപിൽ ക്ലാസ് എടുക്കവേ അദ്ദേഹം കുഴഞ്ഞു വീണു മരിച്ചു. എന്നാൽ ഹാച്ചിക്കോ ഇതൊന്നും അറിഞ്ഞില്ല. അന്നും പതിവ് പോലെ ഹാച്ചിക്കോ തന്റെ പ്രിയപ്പെട്ട യജമാനനെയും തേടി സ്റ്റേഷനിലെത്തി. എന്നാൽ ആ വണ്ടിയിൽ പിന്നീട് ഒരിക്കലും അദ്ദേഹം എത്തിയില്ല. പക്ഷെ ഹാച്ചിക്കോ തന്റെ പതിവ് തെറ്റിച്ചില്ല. അവൻ എന്നും അതേസമയം സ്റ്റേഷനിലെത്തി തന്റെ യജമാനനെ കാത്തിരുന്നു. പ്രൊഫസർ യുനോയുടെയും ഭാര്യ ഏക്കോയുടെയും ഒരു പ്രണയ വിവാഹമായിരുന്നു. ഇരു കുടുംബങ്ങളും അവരുടെ വിവാഹത്തെ അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണശേഷം ഹാച്ചിക്കോയെ പോലുള്ള ഒരു വലിയ നായയെ സംരക്ഷിക്കാനുള്ള സാമ്പത്തികം അവർക്കില്ലായിരുന്നു. അതിനാൽ അവർ ഹാച്ചിക്കോയെ ദൂരെയുള്ള ടോക്കിയോയുടെ കിഴക്കൻ ഭാഗമായ യസഗുസയിൽ താമസിക്കുന്ന ഒരു ബന്ധുവിനെ ഏൽപ്പിച്ചു. എന്നാലും ഹാച്ചിക്കോയ്ക്ക് തന്റെ പതിവ് തെറ്റിക്കാനായില്ല. അവൻ ആ വീട്ടിൽ നിന്നും പതിവ് പോലെ സ്റ്റേഷനിലേക്കെത്തും. ഒരുപാട് ദൂരെയാണ് ആ വീടെങ്കിലും യജമാനന്റെ വീടിന് ചുറ്റും അവൻ പരതി നടക്കും. റെയിൽവേ സ്റ്റേഷനിലെത്തി അദ്ദേഹത്തെ കാത്തു നിൽക്കും. അത് വർഷങ്ങൾ തുടർന്നു. സ്റ്റേഷന് ചുറ്റുമുള്ള ആളുകളെല്ലാം തന്നെ അവനെ ഒരു തെരുവുനായയായാണ് കണക്കാക്കിയത്. സ്റ്റേഷനിലെ ജോലിക്കാർ അവനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവർ അവന്റെ മുഖത്ത് ചായമടിക്കുകയും മീശ വരയ്ക്കുകയും ചെയ്തു. കുട്ടികൾ അവനെ പരിഹസിക്കുകയും ചുറ്റിലും നടന്ന് ശല്യപ്പെടുത്തുകയും ചെയ്തു. അവൻ തിരിച്ചു വരാതിരിക്കാൻ ജീവനക്കാർ അവന്റെ മേൽ ചൂടുവെള്ളം കോരി ഒഴിച്ചു. അവനെ ഒരു ശല്യമായിട്ടാണ് എല്ലാവരും കണ്ടത്. ആർക്കും വേണ്ടാത്ത ഉപേക്ഷിക്കപ്പെട്ട ഒരു മൃഗം. എന്നാൽ യുനോയുടെ വിദ്യാർത്ഥികളിൽ ഒരാളായ ഹിരോച്ചിക്കി സൈറ്റോ ഹാച്ചിക്കോയെ തിരിച്ചറിഞ്ഞപ്പോൾ അവനെ ഉപദ്രവിക്കാതിരിക്കാനായി ഒരു പത്രത്തിൽ ഹാച്ചിക്കോയുടെ കഥ പ്രസിദ്ധീകരിച്ചു. കഥയുടെ തലക്കെട്ട് ഇപ്രകാരമായിരുന്നു: പാവപ്പെട്ട വൃദ്ധനായ ഒരു നായയുടെ കഥ. മരിച്ച ഉടമയ്ക്കായി 7 വർഷത്തോളമായി ക്ഷമയോടെ അവൻ കാത്തിരിക്കുന്നു. ഇത് വായിക്കാൻ തുടങ്ങിയ ആളുകൾ അവന്റെ നന്മ തിരിച്ചറിയുകയും അവനെ ഓമനിക്കാനും ഭക്ഷണം നൽകുവാനും തുടങ്ങി. താമസിയാതെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഹാച്ചിക്കോയെ കാണാൻ വന്നു തുടങ്ങി. അവർ വിശ്വസ്തതയുടെ പ്രതീകമായി അവനെ ഓമനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. അവൻ പതിയെ വാർദ്ധക്യത്തിലേക്ക് കടക്കുവാൻ തുടങ്ങി. സന്ധിവേദനയും വാദവും ഹാച്ചിക്കോയെ കഷ്ടപ്പെടുത്തി. പക്ഷെ ആ വേദനയുടെ ഇടയിലും തന്റെ ദിനചര്യകൾ അവൻ മുടക്കിയില്ല. തന്റെ യജമാനന്റെ മരണത്തിന് ഒരു 10 വർഷത്തിന് ശേഷവും ആ വേദനയുള്ള കാലുകൾ വെച്ച് ഒരുപാട് ദൂരം നടന്ന് എല്ലാ ദിവസവും ഹാച്ചിക്കോ ആ സ്റ്റേഷനിലെത്തി. അങ്ങനെ 1935 അവന്റെ 10 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് അവൻ യജമാനന്റെ അടുത്തേക്ക് മടങ്ങി. ഷിബുയയിലെ തെരുവിൽ മരിച്ച നിലയിൽ ഹാച്ചിക്കോയെ നാട്ടുകാർ കണ്ടെത്തി. ഹാച്ചിക്കോയുടെ മരണം ദേശീയ മാധ്യമങ്ങൾ തലക്കെട്ടുകളാക്കി. പ്രൊഫസർ യുനോയുടെ ശവക്കല്ലറയ്ക്കടുത്താണ് ഹാച്ചിക്കോയുടെ ചിതാഭസ്മവും സ്ഥാപിച്ചിട്ടുള്ളത്. അങ്ങനെ യജമാനനും വിശ്വസ്തനായ നായയും മരണശേഷം വീണ്ടും ഒന്നിച്ചു. ജപ്പാന്റെ നൊമ്പരമായ ഹാച്ചിക്കോ ഇന്നും സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമായി ജനഹൃദയങ്ങളിൽ നിലകൊള്ളുന്നു.